ഭഗവത്ഗീത രണ്ടാം അധ്യായം സാംഖ്യയോഗം. സാംഖ്യയോഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ സമാധാനിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഈ സാംഖ്യയോഗത്തിൽ ഭഗവത്ഗീതയുടെ ഏകദേശം എല്ലാ സാരാംശങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഭഗവത്ഗീത മുഴുവൻ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ രണ്ടാം അധ്യായം നന്നായി മനസ്സിലാക്കിയാൽ ഒരു ഏറെക്കുറെ മനസ്സിലാകും ഇതിലെന്താണ് ഭഗവത്ഗീതയിൽ അടങ്ങിയിരിക്കുന്നതെന്ന്. അപ്പോൾ രണ്ടാം അധ്യായം സാംഖ്യയോഗം തുടങ്ങുന്നു. സഞ്ജയൻ പറഞ്ഞു. അപ്പം സഞ്ജയന് പറയുന്നതായിട്ടല്ലേ ഭഗവത്ഗീത. അപ്പം ധൃതരാഷ്ട്രനായ ധൃതരാഷ്ട്ര കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ സഞ്ജയനോട് ചോദിക്കുകയാണ് അവിടെ നടന്ന. അപ്പം ഭഗവാൻ സഞ്ജയൻ അതുപോലെ വിവരിക്കുകയാണ് ആ ദൃശ്യങ്ങൾ. ഇപ്പം നമ്മളൊരു വീഡിയോ ഒക്കെ എടുക്കുന്നതിന് പകരമായിട്ട് ആ ഒരു അദ്ദേഹത്തിൻ്റെ കണ്ണ് സഞ്ജയൻ്റെ കണ്ണിൽ കാണുന്ന അതുപോലെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിവരിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് സഞ്ജയൻ ചെയ്യുന്നത്. അപ്പോൾ സഞ്ജയൻ പറഞ്ഞു, അപ്പോൾ തീർത്ഥത്തിൽ തളർന്നിരിക്കുന്ന അർജുനനെ കൊണ്ട് ഭഗവാൻ പറയുന്നതാണ്. സഞ്ജയൻ പറഞ്ഞു, അത്രമാത്രം കരളരിഞ്ഞ് കണ്ണീർ നിറഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടി ദുഃഖിച്ചു കൊണ്ടിരിക്കുന്ന അർജുനനോട് ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു. ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, ആര്യന്മാർക്ക് ചേരാത്തതും പല ലോകത്തിന് പറ്റാത്തതും ദുഷ്കീർത്തി ഉണ്ടാക്കുന്നതുമായ ഈ കൊള്ളരുതായ്മ ഈ കുഴപ്പത്തിൽ എവിടെ നിന്ന് നിന്നെ പിടികൂടി? പാർത്ഥ, നീ ആണും പെണ്ണും കെട്ടവനാകരുത്, ഇത് നിനക്ക് ചേർന്നതല്ല. ഈ പരന്തപ കൊള്ളരുതാത്ത ഈ മനോദൗർബല്യം ഉപേക്ഷിച്ച് എതിരാളികളോട് പടപെട്ടാൻ എഴുന്നേൽക്കുക. പൂജാർഹരായ പിതാമഹനെയും ദ്രോണാചാര്യരെയും പോരിൽ. ഇപ്പോൾ ഭഗവത്ഗീത യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലൊക്കെ ചിലർ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ അതൊരു അർജുനൻ ഒരു പോരാളിയാണ്, അതുകൊണ്ടാണ് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ മറ്റ് സന്ദർഭങ്ങളിൽ തളർന്നിരിക്കുന്നവർക്കും ഉപയോഗപ്രദമായ രീതിയിലാണ് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. അല്ല, യുദ്ധം ചെയ്യാൻ മാത്രമല്ല, ജീവിതത്തിൽ എപ്പോൾ നമ്മൾ തളർന്നിരിക്കുമോ അപ്പോഴൊക്കെ നമുക്ക് ഉദ്ധരിപ്പിക്കുവാൻ ഈ ആണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. അർജുനൻ ഇപ്പോൾ തന്നെ ഒരു യുദ്ധം വന്നാൽ ഒരു നമ്മളെ രക്ഷിക്കാനുള്ള പട്ടാളക്കാർ തളർന്നുപോയാൽ നമ്മെ എതിരാളികൾ തോൽപ്പിക്കും, കൊന്നുകളയും. അപ്പോൾ നമ്മളെ രക്ഷിക്കുക എന്നല്ലേ പടയാളികളുടെ ധർമ്മം. അപ്പോൾ അതിൽ നിന്ന് അർജുനൻ പിന്മാറുക എന്നാൽ അതൊരു മഹാപാപമാണ്. അപ്പോൾ ആ അർജുനനെ അതുകൊണ്ട് അർജുനനെ പടവെട്ടാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതുള്ള, അല്ലാതെ മറ്റുള്ളവരെ കൊല്ലാനോ തോൽപ്പിക്കുവാനോ എന്ന് മാത്രം എന്നുള്ളതല്ല ഭഗവത്ഗീതയുടെ സന്ദേശം. ഭഗവത്ഗീത എന്നാൽ നമ്മൾ ചെയ്യേണ്ട ധർമ്മം നമ്മൾ തക്ക സമയത്ത് ചെയ്യണം എന്നുള്ളതാണ്. അവിടെ സ്വാർത്ഥത പാടില്ല. ഇപ്പം എതിരാളികൾ ആരായാലും ഇപ്പം അർജുനൻ ധർമ്മം രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കുക എന്നാണ്, അല്ലാതെ എൻ്റെ അമ്മാവൻ എൻ്റെ അനന്തരവൻ എന്നൊക്കെ പറഞ്ഞ് വിഷാദിച്ചിരുന്ന അവരാണ് ആ രാജ്യത്തെ നശിപ്പിക്കാൻ വന്നാലും അർജുനൻ്റെ ധർമ്മം എന്നാൽ രാജ്യത്തെ രക്ഷിക്കുക എന്നാണ്. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഉപദേശിക്കുന്നത്. പട്ടാളക്കാരനോടുള്ള ഉപദേശം, പടയാളിയോടുള്ള ഉപദേശമായിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ അത് ഇത് ഈ ഉപദേശങ്ങളെല്ലാം ജീവിതത്തിലാകമാനം യുദ്ധത്തിൽ മാത്രമല്ല ഏതൊരു സന്ദർഭങ്ങളിലും നമ്മൾ തളർന്നിരിക്കുമ്പോൾ കേൾക്കാൻ നമ്മെ ഉദ്ധരിക്കാൻ സഹായിക്കുന്ന ഉപദേശങ്ങളാണ്. അപ്പോൾ സാംഖ്യയോഗത്തിൽ അർജുനൻ ഇങ്ങനെ പറയുമ്പോൾ അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്നു, പാർത്ഥ, നീ ആണും പെണ്ണും കെട്ടവനാകരുത്, ഇത് നിനക്ക് ചേർന്നതല്ല. ഹീ പരന്തപ കൊള്ളരുതാത്ത ഈ മനോദൗർബല്യം ഉപേക്ഷിച്ച് എതിരാളികളോട് പടവെട്ടാൻ എഴുന്നേൽക്കുക. അപ്പോൾ അർജുനൻ പറഞ്ഞു, പൂജാർഹരായ പിതാമഹനെയും ദ്രോണാചാര്യരെയും പോരിൽ കൂർത്തുമൂർത്തുള്ള ബാണങ്ങളെ കൊണ്ട് ഞാൻ എങ്ങനെ നേരിടും? വിശാലഹൃദയരായ ഭീഷ്മ ദ്രോണാദി ഗുരുഭൂതന്മാരെ കൊല്ലാതെ പിച്ചെടുത്ത് കിട്ടുന്ന വല്ലതും കഴിച്ച് ജീവിക്കുന്നത് പോലും നല്ലതാണ്. പണക്കൊതി കൊണ്ട് മാത്രം പ്രതിഭാഷത്ത് നിന്ന് പൊരുതുന്ന അവരെ കൊന്നാൽ ചോര പുരണ്ട ആ ഭോഗങ്ങളല്ലേ അനുഭവിക്കേണ്ടി വരിക?
നാം അവരെ ജയിക്കുക അല്ലെങ്കിൽ അവർ നമ്മെ ജയിക്കുക ഇതിൽ ഏതാണ് നമുക്ക് നല്ലതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആരെ കൊന്നിട്ട് ജീവിക്കണമെന്ന ആഗ്രഹം എനിക്കില്ലയോ അതേ അവർ തന്നെ ഇതാ പൊരുതാൻ ഉറച്ച് എതിരെ നിൽക്കുന്നു ദൈന്യം കൊണ്ട് ശാസ്ത്രവീര്യം നശിച്ച് ധർമാധർമ്മങ്ങളെ വേർതിരിച്ചറിയുവാൻ എനിക്ക് കഴിവില്ലാതിരിക്കുന്നു അതുകൊണ്ട് ചോദിക്കുകയാണ് അടിയന്റെ നന്മയ്ക്കുള്ള മാർഗം ഏതാണെന്ന് നിശ്ചയിച്ച് ഉപദേശിക്കണമേ അടിയൻ അങ്ങയുടെ ശിഷ്യനാണ് എല്ലാം ഉപേക്ഷിച്ച് അങ്ങയെ ശരണം പ്രാപിച്ച അടിയന് വഴി തെളിയിച്ചു തന്നാലും ശത്രുക്കളില്ലാത്ത സമ്പദ് സമർത്ഥമായ ഭൂമി മുഴുവനും അതുപോലെ സ്വർഗാധിപത്യവും കൈവന്നാൽ കൂടി ഇന്ദ്രിയങ്ങളെ ചുട്ടരിയുന്ന എരിക്കുന്ന ഈ ദുഃഖം തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല സഞ്ജയൻ പറഞ്ഞു ശത്രുതാപനായ അർജുനൻ ഇന്ദ്രിയങ്ങളുടെ നിയാമകനായ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞ ശേഷം ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് ഭഗവാനെ പിന്നെയും അറിയിച്ചു മിണ്ടാതിരുന്നു ആശ്ചര്യം അല്ലയോ ധൃതരാഷ്ട്ര ആ രണ്ട് സൈന്യങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന അർജുനനോട് ഭഗവാൻ പരിഹാസ ചിരി തൂകി താഴെ പറയും പ്രകാരം അരുളി ചെയ്തു ഭഗവാൻ പറയുന്നു ആരെക്കുറിച്ച് ദുഃഖിക്കേണ്ടതില്ലയോ അവരെക്കുറിച്ച് നീ ദുഃഖിക്കുകയും പണ്ഡിതന്മാരെ പോലെ പറയുകയും ചെയ്യുന്നു ആത്മതത്വം നിശ്ചയമുള്ളവർ മരിച്ചവരെയും മരിക്കാത്തവരെയും പറ്റി ദുഃഖിക്കാറില്ല നിത്യനായ ഞാനും നീയും ഈ രാജാക്കന്മാരുമെല്ലാം മുമ്പുണ്ടായിരുന്നവർ തന്നെയാണ് ഇനി ഇല്ലാതാകാൻ പോകുന്നുമില്ല ഇങ്ങനെ ആത്മാവ് നശിക്കാത്ത വസ്തുവാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ദുർഗാർഹരല്ല എന്ന സാരം ഈ ദേഹത്തിൽ ബാല്യം യൗവനം വാർദ്ധക്യം എന്നീ ഭേദങ്ങൾ ഉണ്ടാകുന്നത് പോലെ മാത്രമാണ് ആത്മാവ് മാറി മാറി ദേഹങ്ങളെ സ്വീകരിക്കുന്നത് വിവേകിയായ ഒരുത്തനും അവയെ ആത്മധർമ്മങ്ങളായി സ്വീകരിച്ച് മോഹിതനാകുന്നില്ല അർജുന ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായി സംബന്ധിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നവയാണ് ശീതോഷ്ണ സുഖ ദുഃഖങ്ങൾ അവ എന്നും വന്നും പോയി ഇരിക്കുന്നവയും അതുകൊണ്ട് തന്നെ നിലനിൽപ്പ ഇല്ലാത്തവയും ആകുന്നു അതുകൊണ്ട് അവയെ സഹിക്കുകയാണ് വേണ്ടത് പുരുഷശ്രേഷ്ഠ സുഖദുഃഖങ്ങളാൽ വികാരപ്പെടാത്ത യാതൊരു ധീരപുരുഷനെ ഇവ അലട്ടുന്നില്ലയോ അവനാണ് മോക്ഷത്തിന് അവകാശി ഇല്ലാത്തതിന് ഉൽപ്പത്തിയും ഉള്ളതിന് നാശവുമില്ല തത്വജ്ഞാനികൾ അവയുടെ രണ്ടിൻ്റെയും പരമാർത്ഥസ്ഥിതി കണ്ടറിഞ്ഞിരിക്കുന്നു ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന പരമകാരണമായ ഒരേ ആത്മതത്വം മാത്രമാണ് ഒരിക്കലും നശിക്കാത്ത സദ്വസ്തു ഒരിക്കലും മാറ്റമുണ്ടാകാത്ത ആത്മാവിനെ നശിപ്പിക്കുവാൻ മറ്റേത് വസ്തുവിനും സാധിക്കുകയില്ല ഒരിക്കലും നാശമില്ലാത്തവനും പ്രത്യക്ഷാദി പ്രമാണങ്ങൾക്ക് വിഷയമല്ലാത്തവനും നിത്യനുമായ ആത്മാവിൻ്റെ സംബന്ധം കൊണ്ട് മാത്രം ഉണ്ടെന്ന് തോന്നുന്ന ഈ ദേഹങ്ങളെല്ലാം ആദിയും അന്തവുമുള്ളവയാകയാൽ അസത്തുക്കൾ ഇല്ലാത്തവ ആകുന്നു അതുകൊണ്ട് ദേഹനാശത്തിൽ ആത്മനാശമുണ്ടാകുമെന്ന മോഹത്തെയും അതിൽ നിന്നുണ്ടാകുന്ന ശോകത്തെയും തള്ളി നീ യുദ്ധം ചെയ്താലും സ്വധർമ്മം ആചരിച്ചാലും മേൽപ്പറഞ്ഞ ആത്മാവിനെ കൊല്ലുന്നവനായും കൊല്ലപ്പെടുന്നവനായും അറിയുന്നവൻ ആത്മാവിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടില്ല ഈ ആത്മാവ് ആരെയും കൊല്ലുന്നില്ല ആരാലും കൊല്ലപ്പെടുന്നുമില്ല ഈ ആത്മാവ് ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല ഉണ്ടായിട്ട് വീണ്ടും ഇല്ലാതാകുകയും ചെയ്യുന്നില്ല അജനും നിത്യനും എന്നും ഏകരസമായിരിക്കുന്നവനും പുരാണനുമായ ഈ ആത്മാവ് ശരീരം നശിച്ചാലും നശിക്കുന്നില്ല ഉത്പത്തി ഉണ്മ വളർച്ച മാറ്റം ക്ഷയം നാശം എന്ന ആറ് ഭാവവികാരങ്ങളുമില്ലാത്ത നിത്യവസ്തുവാണ് ആത്മാവെന്നറിയുന്നവൻ ആരെ കൊല്ലുന്നു ആരെ കൊല്ലിക്കുന്നു ഉപയോഗശൂന്യമായ വസ്ത്രം കളഞ്ഞ് പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത് പോലെ ആത്മാവ് ഉപയോഗശൂന്യമായ ദേഹങ്ങളെ വിട്ട് കർമ്മഫലത്തെ അനുഭവിക്കുവാൻ പുതിയ ശരീരങ്ങളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ആത്മാവിനെ ആയുധം കൊണ്ട് മുറിക്കുവാനോ തീ കൊണ്ട് ചുടുവാനോ വെള്ളം കൊണ്ട് കുതിർക്കുവാനോ കാറ്റുകൊണ്ട് വരട്ടുവാനോ സാധ്യമല്ല ഈ ആത്മാവിനെ മുറിക്കാനും എരിക്കാനും കുതിർക്കാനും ഉണക്കാനും പറ്റുകയില്ല ഇവൻ നിത്യനും എല്ലാറ്റിനും നിറഞ്ഞു നിൽക്കുന്നവനും നിർവികാരനും സ്ഥിര സ്വഭാവിയും നാശമില്ലാത്തവനുമാകുന്നു
ഈ ആത്മാവ് ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും അറിയാനാകാത്തവനും നിർവികാരപ്പെടാത്തവനുമാണെന്ന് തത്വജ്ഞാനികൾ പറയുന്നു. ആത്മാവിൻ്റെ ഈ നില അറിഞ്ഞ് നീ ദുഃഖിക്കാതിരിക്കൂ. എന്നും ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദേഹത്തെ ആത്മാവെന്ന് വിചാരിക്കുകയാണെങ്കിൽ തന്നെ ഹേ മഹാബാഹോ, അതിൻ്റെ നാശത്തെ ഓർത്ത് ഇങ്ങനെ ദുഃഖിക്കുന്നത് ഉചിതമല്ല. ജനിച്ചവന് മരണം നിശ്ചയമാണ്, മരിച്ചവന് ജന്മവും നിശ്ചയമാണ്. ഇത് എന്നെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. തടുക്കാനാവാത്ത ഈ കാര്യത്തിൽ നീ ദുഃഖിക്കുന്നത് ഉചിതമല്ല. അല്ലയോ അർജുന, ഭൂതവികാരങ്ങളായ ദേഹങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് അവ്യക്തമാണ്, നശിച്ചതിന് ശേഷവും ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയാൻ കഴിയാത്തവയാണ്. ഇവയ്ക്ക് ഇടയ്ക്ക് അല്പനേരം ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയത്തക്കവയായിരിക്കുന്നു. ഇന്നലെ അവയ്ക്കെന്നുമുള്ളതാണ്. ഇങ്ങനെ സ്വാഭാവികമായി മറഞ്ഞും തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ദേഹം നശിക്കുമെന്നോർത്ത് നീ എന്തിനു ദുഃഖിക്കണം? ഓരോരുത്തരും ഈ ആത്മാവിനെ കാണുകയും പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്തോ ഒരു ആശ്ചര്യ വസ്തുവെ പോലെ മാത്രമാണ്. എത്ര കേട്ടാലും ഇതിനെ ആരും അറിയുന്നില്ല. അല്ലയോ അർജുന, ഈ പ്രാണികളുടെ ശരീരങ്ങളിലെല്ലാം ഇരിക്കുന്നത് ഒരേ ആത്മാവാണ്. അതിനെ ആർക്കും കൊല്ലാൻ വയ്യ. അതുകൊണ്ട് നീ ഒരു പ്രാണിയുടെ മരണത്തെ ഓർത്ത് ദുഃഖിക്കുന്നത് ശരിയല്ല. സ്വധർമ്മത്തെപ്പറ്റി ആലോചിച്ചാലും നിനക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയും നേരം ആത്മാവിനെ പറ്റി വർണ്ണിക്കുകയാണ്. ആത്മാവ് മാത്രമാണ് അനശ്വരമായിട്ടുള്ളതെന്നും ദേഹം നശ്വരമാണ്. അത് നമ്മൾ വസ്ത്രം മാറും പോലെ ആത്മാവ് ഓരോ ശരീരങ്ങൾ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് നീ കൊന്നില്ലെങ്കിലും ഈ അവരുടെ ആത്മാവ് വേറെ മരിച്ച് ജനിക്കേണ്ടതാണ്. അതുകൊണ്ട് നീ ഒരു നിമിത്തമായിട്ട് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് നീ അതിനെപ്പറ്റി ഓർത്ത് നീ അവരെ ഇല്ലാതാക്കിയാൽ കൊന്നു എന്ന് പരിതപിക്കേണ്ട കാര്യമില്ല. നീ യുദ്ധത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നുള്ള അത്. അപ്പോൾ അത് ഇത്ര നേരം ആത്മാവിനെ പറ്റി പറഞ്ഞു. ഇനി സ്വധർമ്മത്തിനെ പറ്റി പറയുന്നു. അർജുനനെ യുദ്ധം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കാനായിട്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ സ്വധർമ്മത്തെപ്പറ്റി ഭഗവാൻ പറയുന്നു, സ്വധർമ്മത്തെപ്പറ്റി ആലോചിച്ചാലും നിനക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ധാർമ്മികമായ യുദ്ധത്തെക്കാൾ ശ്രേയസ്കരമായിട്ട് ക്ഷത്രിയന് വേറെ ഒന്നുമില്ലല്ലോ. അല്ലയോ പാർത്ഥ, യാദൃച്ഛികമായി വന്നു ചേർന്നതും സ്വർഗത്തിൻ്റെ തുറന്നു വെച്ച വാതിലുമായ ഇത്തരം യുദ്ധം ഭാഗ്യവാന്മാരായ ക്ഷത്രിയർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ധർമ്മത്തിൽ നിന്ന് പതറാത്ത ഈ യുദ്ധം ചെയ്യാതിരുന്നാൽ ക്ഷത്രിയോചിതമായ ധർമ്മത്തെയും കീർത്തിയെയും കൈവിട്ട് നീ പാപം അനുഭവിക്കേണ്ടി വരും. കൂടാതെ ജനങ്ങൾ സ്വധർമ്മ വിമുഖനായ നിന്റെ ദുഷ്കീർത്തിയെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. പേരുകേട്ട് ജീവിക്കുന്നതിലും നല്ലത് മരിക്കുകയാണ്. വലിയ മഹാരഥന്മാരുടെ ബഹുമതിക്ക് പാത്രമായി തീർന്ന നീ ഇങ്ങനെ മൗഢ്യത്തിൽ പെട്ടിരുന്നാൽ ഈ പോരാട്ടത്തിൽ നിന്ന് പേടിച്ച് പിന്മാറിയതായി നീ വിചാരിക്കും. അവരുടെ മുമ്പിൽ നീ നിസാരനായിത്തീരും. അതിനും പുറമെ ശത്രുക്കൾ നീ മുമ്പ് കാട്ടിയ യുദ്ധസാമർഥ്യത്തെയെല്ലാം പഴിച്ച് പല പുലഭ്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേൾക്കുന്നതിനേക്കാൾ ദുഃഖം എന്തുള്ളൂ? അർജുന, നീ പോരിൽ മരിച്ചുവെന്ന് വരട്ടെ, സ്വർഗസുഖം അനുഭവിക്കും. ശത്രുക്കളെ ജയിച്ചാലോ ഈ ലോകത്തിലുള്ള ഭോഗങ്ങൾ അനുഭവിക്കും. ഇങ്ങനെ ഏതു വിധത്തിലും സുഖത്തിനുള്ള യുദ്ധം ചെയ്യാൻ തീർച്ചപ്പെടുത്തി എഴുന്നേൽക്കുക. അർജുന, നീ പോരിൽ മരിച്ചുവെന്ന് വരട്ടെ, സ്വർഗസുഖം അനുഭവിക്കും. ശത്രുക്കളെ ജയിച്ചാലോ ഈ ലോകത്തിലുള്ള ഭോഗങ്ങളും അനുഭവിക്കും. ഇങ്ങനെ ഏതു വിധത്തിലും സുഖത്തിനുള്ള യുദ്ധം ചെയ്യാൻ തീർച്ചപ്പെടുത്തി എഴുന്നേൽക്കുക. സുഖദുഃഖങ്ങളിലും ലാഭനഷ്ടങ്ങളിലും ജയാപജയങ്ങളിലും പതറാതെ യുദ്ധം ചെയ്യുക. ഇന്നലെയിൽ ചെയ്യുന്ന യുദ്ധത്തിൽ നിന്ന് പാപമോ തത്ഫലമായ ദുഃഖമോ ഉണ്ടാകുകയില്ല. ഹേ അർജുന, ഇതുവരെ സാംഖ്യ സിദ്ധാന്തം അനുസരിച്ചുള്ള തത്വജ്ഞാനത്തെപ്പറ്റി പറഞ്ഞു. ഇനി കർമ്മയോഗത്തെ സംബന്ധിച്ച് പറയാം. നീ കേൾക്കൂ, അതനുഷ്ഠിക്കുന്നവന് കർമ്മഫലത്തോടുള്ള ബന്ധമുണ്ടാകുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഭഗവത്ഗീതയുടെ ഏകദേശം സാരാംശം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ജ്ഞാനയോഗം അപ്പം ആത്മാവിനെ പറ്റി പറഞ്ഞു. രണ്ടാമത് ഇപ്പം ജ്ഞാനയോഗത്തെ പറ്റി
അടിസ്ഥാനമാക്കിയാണ് യുദ്ധത്തെ പറ്റി വിവരിക്കുന്നത്. ഇനി കർമ്മയോഗ പ്രകാരം കർമ്മയോഗത്തെ, ഇതിൽ കർമ്മയോഗം വരുന്നു. കർമ്മയോഗം പ്രകാരം എങ്ങനെ യുദ്ധത്തെ നേരിടണം എന്ന് പറയുകയാണ് ഭഗവാൻ. ഭഗവാൻ പറയുന്നു, ഈ ഹി അർജുന, ഇതുവരെ സാംഖ്യ സിദ്ധാന്തം അനുസരിച്ചുള്ള തത്വജ്ഞാനത്തെ പറ്റി കുറിച്ച് പറഞ്ഞു. ഇനി കർമ്മയോഗത്തെ സംബന്ധിച്ച് പറയാം. നീ കേൾക്കൂ, അതനുഷ്ഠിക്കുന്നവന് കർമ്മഫലത്തോടുള്ള ബന്ധമുണ്ടാകുകയില്ല. ഈ കർമ്മയോഗം ചെയ്തിടത്തോളം നശിക്കാത്തതും വിപരീത ഫലമില്ലാത്തതുമാകുന്നു. ഇതിൻ്റെ ഒരു ചെറുഭാഗവും കൂടി എത്ര വലിയ ഭയത്തിൽ നിന്നും ഒരുവനെ രക്ഷിക്കുന്നു. കർമ്മയോഗം എന്ന് യുദ്ധം ചെയ്യുക മാത്രമല്ല, അർജുനൻ്റെ കർമ്മം യുദ്ധം ചെയ്യുക, നമ്മുടെയൊക്കെ കർമ്മം മറ്റ് പല, ഇപ്പം പെണ്ണുങ്ങളാണെങ്കിൽ കുടുംബം നോക്കുക, പുരുഷന്മാർ മറ്റ് ജോലിക്ക് പോവുക, കുട്ടികൾ പഠിക്കുക, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ധർമ്മങ്ങളില്ല. അവർ അത് കർമ്മയോഗ പ്രകാരം എങ്ങനെ നേരിടണം എന്നുള്ള ആ രീതിയിൽ കാണുന്നതല്ല. അപ്പോൾ ഈ കർമ്മയോഗം ചെയ്തിടത്തോളം നശിക്കാത്തതും വിപരീത ഫലമില്ലാത്തതുമാകുന്നു. ഇതിൻ്റെ ഒരു ചെറുഭാഗവും കൂടി എത്ര വലിയ ഭയത്തിൽ നിന്നും ഒരുവനെ രക്ഷിക്കുന്നു. ഹേ അർജുന, മേൽപ്പറഞ്ഞ വിഷയത്തിൽ കൃത്യാകൃത്യങ്ങളെ വേർതിരിച്ച് കിട്ടുന്ന ഉറച്ച അറിവ് എല്ലാറ്റിലും വച്ച് പ്രധാനമാണ്. ഉറപ്പില്ലാത്ത ബോധം അന്തമില്ലാത്തതും ചിതറിക്കിടക്കുന്നതുമാകുന്നു. വേദത്തിൽ അർത്ഥവാദപരമായി പറഞ്ഞിട്ടുള്ള വാക്യത്തിൽ തൽപരരായി അതിലും വലുതായി മറ്റൊന്നില്ലെന്ന് ഉത്കോഷിച്ച് വെറും കാമാസക്തരും സ്വർഗം തന്നെ ലക്ഷ്യമായിട്ടുള്ളതെന്ന് വിചാരിക്കുന്നവരുമായ വെറും കാമികൾ കാണാനും കേൾക്കാനും മറ്റും ഇമ്പമുള്ള അർത്ഥവാദങ്ങൾ നിറഞ്ഞതും നാനാവിധ കർമ്മങ്ങളെ കൊണ്ട് ജടിലവും ജന്മമാകുന്ന കർമ്മഫലത്തെ തരുന്നതും വെറും ഭോഗത്തെയും ഐശ്വര്യത്തെയും മാത്രം പ്രതിപാദിക്കുന്നതുമായ ചില വേദവാക്യങ്ങളെ അന്യോന്യം പറഞ്ഞു രസിക്കുന്നു. അത്തരം വേദവാക്യം കൊണ്ട് വിവേകം നശിച്ച് വിഷയഭോഗത്തിലും പ്രഭുത്വത്തിലും ആസക്തരായ അവർക്ക് ആത്മതത്വത്തിൽ ഉറച്ച ബോധം എങ്ങനെയും ഉണ്ടാകുന്നതല്ല. അല്ലയോ അർജുന, വൈദിക കർമ്മങ്ങളെല്ലാം ത്രിഗുണാത്മകമായ സംസാരത്തെ സംബന്ധിച്ചവയാകുന്നു. നീ ത്രിഗുണ സംബന്ധം കൂടാതെ ശീതോഷ്ണാദികൾ വികാരപ്പെടാതെ എന്നും സത്വഗുണത്തെ തന്നെ ആശ്രയിച്ച് സ്വദേഹത്തിൻ്റെയും കൂടി യോഗക്ഷേമ ചിന്ത ചെയ്യാതെ മനസ്സിനെ സംയമിച്ച് ശാന്തനായി ഭവിക്കുക. കുളം തടാകം മുതലായ ചെറു ജലാശയങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രയോജനം എങ്ങും നിറഞ്ഞൊഴുകുന്ന നദികളിൽ നിന്ന് കിട്ടുന്നതുപോലെ എല്ലാ വേദങ്ങളിൽ നിന്നും കിട്ടുന്ന ഫലം തത്വനിഷ്ഠൻ്റെ ജ്ഞാനത്തിൽ നിന്ന് കിട്ടുന്നതാണ്. കർമ്മത്തിൽ മാത്രമാണ് നിനക്ക് അധികാരം, ഒരിക്കലും ഫലത്തിലില്ല. നീ ഫലം കൊതിച്ച് പ്രവർത്തിക്കരുത്, എന്നാൽ കർമ്മം ചെയ്യാതിരിക്കുകയും അരുത്. അർജുന, ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലത്തിലുള്ള ആസക്തിയെ ഉപേക്ഷിച്ച് ലാഭനഷ്ടങ്ങളിൽ പതറാതെ ഈശ്വരാരാധനമാകുന്ന കർമ്മയോഗത്തിൽ നിഷ്ഠ വെച്ച് കർമ്മം ചെയ്യുക. ലാഭനഷ്ടങ്ങളിലുള്ള സമത്വ ബുദ്ധിയാണ് യോഗമെന്ന് പറയുന്നത്. ഫലേച്ഛയോടുകൂടി ചെയ്യുന്ന കർമ്മം സമത്വ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മയോഗത്തിൽ നിന്ന് വളരെയധികം താണതാകുന്നു. അതുകൊണ്ട് ജ്ഞാനത്തെ രക്ഷാസ്ഥാനമായ വിചാരിച്ച് ആശ്രയിച്ചാലും ഫലം കാംക്ഷിച്ച് പ്രവർത്തിക്കുന്നവർ ദയനീയന്മാരാകുന്നു. സമത്വ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുന്ന കർമ്മയോഗി പുണ്യഭാവങ്ങളെ വിട്ടുകളയുന്നു. അതുകൊണ്ട് നീ കർമ്മയോഗം അനുഷ്ഠിക്കുക. ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ട് കർമ്മഫലബന്ധത്തെ ഇല്ലാതാക്കുവാനുള്ള സാമർഥ്യത്തെയാണ് കർമ്മയോഗമെന്ന് പറയുന്നത്. വിചാരശീലന്മാരായ ആ കർമ്മയോഗികൾ കർമ്മഫലങ്ങളെ ഇച്ഛിക്കാതെ കർമ്മം ചെയ്ത് ശുദ്ധചിത്തരായി ക്രമേണ ജ്ഞാനനിഷ്ഠയെ പ്രാപിച്ച് ജനന മരണങ്ങളിൽ നിന്ന് മുക്തരായി ദുഃഖകണിക ഇല്ലാത്ത പരമപദത്തെ പ്രാപിക്കുന്നു. അത്യന്തം മലിനമായ ഭോക്തൃത്വം മുതലായ ഈ തെറ്റിദ്ധാരണയെ കർമ്മയോഗം കൊണ്ട് നശിപ്പിക്കുമ്പോൾ നിനക്ക് കേൾക്കേണ്ടതിലും കേട്ടതിലും പ്രപഞ്ച വിഷയങ്ങളിൽ വൈരാഗ്യം തോന്നുന്നതാണ്. വേദവാക്യങ്ങൾ കേട്ടുഴലുന്ന നിന്റെ ബുദ്ധി ആത്മാവിൽ ഉറച്ചു നിൽക്കുമ്പോൾ നീ ജ്ഞാനയോഗത്തിന് അധികാരിയായിത്തീരും. അർജുനൻ പറഞ്ഞു, ഹേ ഭഗവൻ, മേൽപ്പറഞ്ഞ സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിതപ്രജ്ഞൻ്റെ വ്യവഹാരം ഏത് നിലയിലാണ്? അവൻ്റെ വാക്ക് എങ്ങനെ? അവൻ്റെ ഇരിപ്പും നടപ്പും എങ്ങനെ? ശ്രീ ഭഗവാൻ പറഞ്ഞു, ഏതവസ്ഥയിൽ സർവവിധ വിഷയാഭിലാഷങ്ങളെയും ഉപേക്ഷിച്ച് ആത്മതത്വത്തിൽ മാത്രം നിലയുറച്ച മനസ്സ് തൃപ്തിയടയുന്നുവോ
ആ അവസ്ഥയിലിരിക്കുന്ന ഭാഗ്യശാലിയെ സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നു. ദുഃഖങ്ങളിലും ദുഃഖകാരണങ്ങളിലും ഏതൊരുവൻ്റെ മനസ്സ് നടുങ്ങുന്നില്ലയോ, അതുപോലെ സുഖങ്ങളിലും സുഖസാധനങ്ങളിലും ആർക്ക് കൊതിയുണ്ടാകുന്നില്ലയോ, രാഗവും ക്രോധവും ഭയവും ആരിൽ നിന്ന് വിട്ടു നിൽക്കുന്നുവോ, ആ തത്വവിചാരശീലനെ സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നു. ആത്മാവല്ലാത്ത ഒരു വിഷയത്തെയും ഒരു വിധേനയും സ്നേഹിക്കുകയോ താനേ വന്നു ചേരുന്ന നന്മതിന്മകളിൽ തോഷിക്കുകയോ ദേഷിക്കുകയോ ചെയ്യാത്തവനെയാണ് സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നത്. കാലു മുതലായ അവയവങ്ങളെ ആമ ഉള്ളിൽ ഒതുക്കി നിർത്തുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ മനസ്സിൽ ഒതുക്കി നിർത്തി ആത്മവിചാരം ചെയ്യുന്നവൻ സ്ഥിതപ്രജ്ഞനാകുന്നു. ഇന്ദ്രിയങ്ങളെ ഉപസംഹരിക്കുന്നവനെ വിഷയങ്ങൾ വിട്ടു നിൽക്കുന്നു. എന്നാൽ അവയിലുള്ള ആവാസന അവിടെ തന്നെ നിൽക്കുന്നു. ആത്മസാക്ഷാത്കാരം കൊണ്ടേ ആ വാസന വിട്ടുപോവുകയുള്ളൂ. കുന്തിപുത്ര, എന്നെ തന്നെ സാധന ചെയ്തു കൊണ്ടിരിക്കുന്നവനും എത്രമാത്രം വിവേകിയും തന്നെ ആയാലും ക്ഷോഭകാരികളായ ഇന്ദ്രിയങ്ങൾ അവൻ്റെ മനസ്സിലുള്ള ആത്മവിചാരശക്തിയെ ബലാത്കാരേണ അപഹരിക്കുന്നു, അതിനെ വിഷയങ്ങളിലേക്ക് തിരിക്കുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ആത്മാവിൽ തന്നെ മനസ്സുറപ്പിച്ച് ഇന്ദ്രിയങ്ങളെയെല്ലാം സ്വാധീനമാക്കണം. ഇങ്ങനെ ജിതേന്ദ്രിയനായ മഹാഭാഗ്യവാന്റെ ആത്മജ്ഞാനം മാത്രമാണ് ഉറച്ചു നിൽക്കുന്നത്. വിഷയങ്ങളെ ഓർത്തുകൊണ്ട് കാലം നയിക്കുന്നവന് ഒട്ടും താമസിയാതെ അവയിൽ അഭിരുചി ഉണ്ടാകും. ആ അഭിരുചി അവന് വിഷയാനുഭവത്തിൽ ആഗ്രഹമുണ്ടാക്കും. ക്ഷുദ്രമായ തടസ്സം വരുമ്പോൾ ആ കാമി ക്രോധിക്കുന്നു. ക്രോധം കൊണ്ട് തൻ്റെ ഇടമില്ലാത്തതാകുന്നു. തൻ്റെ ഇടമില്ലാത്തവന് ഓർമ്മക്കേടുണ്ടാകുന്നു. ആ ഓർമ്മക്കേട് അവൻ്റെ വിവേകത്തെ നശിച്ച് അതുവഴി അവനെയും നശിപ്പിക്കുന്നു. തൻ്റെ കൽപ്പനപ്രകാരം മാത്രം വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നവയും രാഗദ്വേഷങ്ങളില്ലാത്തവയുമായ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ ആവശ്യത്തിന് മാത്രം പ്രവർത്തിപ്പിക്കുന്നവനും മനസ്സിനെ പാട്ടിൽ നിർത്തിയവനുമായ പുണ്യാത്മാവിൻ്റെ മനസ്സ് കറ തീർന്ന് തെളിയുന്നു. കറയറ്റ് ശുദ്ധമായ കരളിൽ ദുഃഖമൊന്നും ഉണ്ടാകുകയില്ല. ഉള്ളു തെളിഞ്ഞാൽ തത്വബോധം അവനിൽ നിലയുറയ്ക്കും. മനസ്സൊതുങ്ങാതെ ആത്മബോധം സമ്പാദിപ്പാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഈ ഭാവത്തിന് സാധനമായ ഭാവനയും അവന് ഉണ്ടാകുന്നതല്ല. ഭാവന ചെയ്യാതിരിക്കുന്നവൻ്റെ മനസ്സിൽ ശാന്തി ഉണ്ടാകുന്നതല്ല. അങ്ങനെ ശാന്തിയില്ലാത്തവന് ശരിയായ സുഖവും ഉണ്ടാകുകയില്ല. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ വ്യാപരിക്കെ അവയെ പിന്തുടരുന്ന വിവേകമില്ലാത്ത മനസ്സ് കാറ്റ് കടലിൽ തോണി എന്ന പോലെ ഈ സാധകൻ്റെ വിവേകത്തെ നശിപ്പിക്കുന്നു. അല്ലയോ അർജുന, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഏത് വിധേനയും അതതിൻ്റെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിച്ച് സ്വാധീനമാക്കിയവനെ സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നു. എല്ലാ ജീവികൾക്കും രാത്രിയായിരിക്കുമ്പോൾ ജിതേന്ദ്രിയനായ ജ്ഞാനി ഉണർന്നിരിക്കുന്നു. ജീവികൾ ഉണർന്നിരിക്കുമ്പോൾ ജ്ഞാനിക്ക് രാത്രിയാകുന്നു. പരമാർത്ഥ വിഷയങ്ങളിൽ ജീവികൾ അജ്ഞരായിരിക്കുമ്പോൾ ജ്ഞാനി അത് അനുഭവിച്ചിരിക്കുന്നു. ലൗകിക വിഷയങ്ങളിൽ ജീവികൾ ഉണർന്നിരിക്കുമ്പോൾ ജ്ഞാനികൾ കണ്ണടച്ചിരിക്കുന്നു. അതാണ് അർത്ഥമാക്കുന്നത്. എല്ലാ ജീവികൾക്കും രാത്രിയായിരിക്കുമ്പോൾ ജിതേന്ദ്രിയനായ ജ്ഞാനി ഉണർന്നിരിക്കുന്നു. പരമാർത്ഥമായ വിഷയത്തിൽ ജീവികൾ അജ്ഞരായിരിക്കുമ്പോൾ ജ്ഞാനി അത് അനുഭവിച്ചറിയുന്നു. എല്ലാ ജീവികൾക്കും രാത്രിയായിരിക്കുമ്പോൾ ജിതേന്ദ്രിയനായ ജ്ഞാനി ഉണർന്നിരിക്കുന്നു. ജീവികൾ ഉണർന്നിരിക്കുമ്പോൾ ജ്ഞാനിക്ക് രാത്രിയാകുന്നു. കാര്യം വിഷയസുഖങ്ങളിൽ ലൗകിക വിഷയസുഖങ്ങളിൽ ഉണർന്നിരിക്കുമ്പോൾ ജ്ഞാനി അതിൻ്റെ നേർക്ക് കണ്ണടയ്ക്കുന്നു. അതുപോലെ ജ്ഞാനത്തിൽ പരമാർത്ഥ ജ്ഞാനത്തിൽ ജീവികൾ അജ്ഞരായിരിക്കുമ്പോൾ ജ്ഞാനി ഉണർന്ന് അതനുഭവിക്കുന്നു. നാലുപാട് നിന്നും ഒഴുകി വരുന്ന ആറുകൾ നിറച്ചുകൊണ്ടേയിരിക്കുന്നതും നിലതെട്ടാത്തതുമായ ആഴിയിലേക്ക് പിന്നെയും വെള്ളം ചെന്നു ചേരുന്നത് പോലെ വിഷയങ്ങളെല്ലാം നിത്യനും നിത്യതൃപ്തനും പൂർണ്ണനുമായ ഏതൊരുവനിൽ ചെന്നു ചേരുന്നുവോ ആ സംയമിക്ക് മനസ്സമാധാനം ഉണ്ടാകുകയുള്ളൂ. അല്ലാതെ വിഷയത്തെ കൊതിച്ചുകൊണ്ടേയിരിക്കുന്നവനുണ്ടാകുകയില്ല. എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച് ഒന്നിലും ആശയില്ലാതെ ഞാൻ എൻ്റെ എന്ന ഭാവങ്ങളില്ലാതെ എപ്പോഴും സഞ്ചരിക്കുന്ന മനുഷ്യന് പരമമായ ശാന്തി അനുഭവപ്പെടുന്നു.
അർജുന, നീ ചോദിച്ച സിതാപ്രജ്ഞന്റെ ലക്ഷണം ഇതാകുന്നു. ഈ നിലയിലെത്തിയവന് ഒരിക്കലും മോഹമോ ശോകമോ ഉണ്ടാകുന്നില്ല. മരണകാലത്തെങ്കിലും ഈ നില സമ്പാദിച്ചാൽ ബന്ധത്തിൽ നിന്ന് നിവർത്തിച്ച് പരമാനന്ദ സുഖത്തെ അനുഭവിക്കുന്നു. ഇങ്ങനെ സാംഖ്യയോഗമെന്ന രണ്ടാം അധ്യായം കഴിഞ്ഞു. ഇപ്പോൾ സാംഖ്യയോഗത്തിൽ ആത്മാവ് നശ്വരമല്ല എന്ന് പറയുന്നു, ആത്മാവിനെ പറ്റി പറയുന്നു. പിന്നെ ജ്ഞാനയോഗത്തെപ്പറ്റി, കർമ്മയോഗത്തെപ്പറ്റി, സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണത്തെപ്പറ്റിയും പറയുന്നു.